ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഒരു വ്ളോഗ് തന്നെയാണ്. അപ്പോൾ കുറച്ച് ദിവസമായി നല്ല വീഡിയോസൊക്കെ ഇട്ടിട്ട്. രണ്ട് മൂന്ന് ദിവസമായിട്ട് എൻ്റെ മോൾക്ക് നല്ല പനിയാണ് കേട്ടോ. അപ്പോൾ ഉണരുന്നതിൻ്റെ മുന്നായിട്ട് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ കുറച്ച് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ രാവിലെ തന്നെ ഞാനിത് കട്ടിപ്പത്രിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ ഒക്കെ ഇട്ടിട്ടുള്ള കുറച്ച് കട്ടിയിൽ പത്രി ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് കറിയൊന്നും ഉണ്ടാക്കാനില്ല, അതേപോലെ മക്കൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ ചോറും ഉണ്ടാക്കാനില്ല. ഇന്നിപ്പോൾ രാവിലെ ഈ ഒരു ചായക്കടി മാത്രമേ ഉണ്ടാക്കുന്ന പരിപാടിയുള്ളൂ കേട്ടോ. ഇനി ഉച്ചയാകുമ്പോഴേക്ക് നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് എന്ന് പറയുന്നത് ടെറസിൻ്റെ മുകളിൽ അടിച്ചു വരാനുള്ളതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അധികം ഏരിയ തന്നെ ഉണ്ട്. പിന്നേക്ക് വെക്കുന്ന കുറേ അധികം ജോലികൾ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ കുറച്ചധികം ദിവസമായിട്ട് ആകെ അലമ്പായിട്ടുണ്ട് കേട്ടോ, ടെറസിൻ്റെ മുകളിലൊക്കെ. ജലദോഷം കാരണം സൗണ്ടിന് നല്ല പ്രശ്നം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണം. ആ ഒരു ടൈം ടേബിൾ പ്രകാരമുള്ള പണികളൊക്കെ എന്നും ചെയ്യും. അപ്പം ഇതേപോലുള്ള പണികളൊക്കെ അവിടെ ബാക്കി കിടക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ തിരുമ്പികളൊക്കെ കഴിച്ച് ഫ്രീ ആവാനായിട്ടായിരിക്കും എന്നും നിൽക്കുക. ഇന്നിപ്പോൾ രാവിലെ എന്തായാലും കുറച്ച് ഫ്രീ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വെയിലാവണേൻ്റെ മുന്നേ തന്നെ ആ ഒരു പണികളൊക്കെ ചെയ്യുക. പിന്നെ പ്രത്യേകിച്ചൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ ഉണ്ടാക്കിയെടുക്കണം ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഈ കട്ടിപ്പത്രി. ഈ പത്രി ആവുമ്പം പൊടി തട്ടാനൊന്നുമില്ല, നേരെ പ്രസ്സിൽ പരത്തും ചെയ്യുക, അപ്പോൾ തന്നെ ചുട്ടെടുക്കും ചെയ്യുക. അപ്പോൾ ചുടലും പരത്തലും ഒക്കെ അങ്ങനെ പെട്ടെന്ന് തന്നെ കഴിയും ചെയ്യും. വേറെ ആരും ഹെൽപ്പിനൊന്നും വേണ്ട. നമ്മൾ നേസ്പത്രി ആവുമ്പോൾ വേറെ ആരെങ്കിലും ഒന്നും കൂടി ഉണ്ടായാലോ എന്നൊക്കെ വിചാരിക്കൂലേ. അപ്പോൾ ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കഴുകി വെക്കണം. അപ്പോൾ ഇന്ന് കൂടുതൽ പാത്രങ്ങളൊന്നും നിരന്നിട്ടില്ല, കാരണം ചോറുണ്ടാക്കാനും കൂട്ടാനുണ്ടാക്കാനും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് തലേ ദിവസം നമുക്ക് കുറച്ചധികം ചോറുണ്ടാക്കാനുണ്ടായിട്ട്, അപ്പോൾ അതിൻ്റെ കുറച്ച് വലിയ പാത്രങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുവന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഇത് തലേ ദിവസം കഴുകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ പിന്നെ അങ്ങനെ അവിടെ വെച്ചതാണ്. അപ്പോൾ അത് പെട്ടെന്ന് കഴുകിയിട്ട് നമ്മൾ റാക്കിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കിടന്ന് അങ്ങനെ പാത്രം, ഒരുപാട് പാത്രം നമ്മളെ റാക്കിൻ്റെ അടിയിൽ പാത്രം വെക്കുന്ന സ്ഥലത്ത് അങ്ങനെ കുമിഞ്ഞു കൂടും. അപ്പോൾ എനിക്കെപ്പോഴും പറ്റണ ഒരു അബദ്ധമാണിത്. അപ്പോൾ ഞാൻ എന്തിനെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് റാക്കിൻ്റെ മുകളിൽ നിന്ന് വലിയ വലിയ പാത്രങ്ങൾ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വെക്കാൻ കുറച്ച് താമസം എടുക്കും കേട്ടോ. പിന്നെ ഒന്നായിട്ട് നമ്മളെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്തൊക്കെയാണ് അത് വെക്കൽ. അപ്പോൾ ഇതെന്തായാലും പെട്ടെന്ന് തന്നെ ഞാൻ കഴുകിയിട്ട് അതിൻ്റെ മോൾക്ക് വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മിൻമോള് മദ്രസ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾക്കൊന്ന് എണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്, അവളെ കുളിക്കാനായിട്ട് വിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ പാത്രങ്ങളൊക്കെ അത് അതിൻ്റെ മോൾക്ക് വെക്കുകയാണ്. നമ്മളെ കിച്ചൺ ക്ലീനിങ്ങിൻ്റെ സമയത്ത് വെച്ച മണി പ്ലാന്റ് ഇതാ വലിയൊരു കുഴപ്പമില്ലാതെ അവിടെ ഇരിക്കുന്നുണ്ട്. കുറച്ച് ദിവസം മുന്നിട്ട് കിച്ചൺ ക്ലീനിങ്ങിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും തന്നെ വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടുനോക്കാം കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ റാക്കിൻ്റെ മുകളിൽ നിന്ന് എടുത്ത പാത്രങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ എത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും ക്ലീനിങ്ങിനും കാര്യത്തിനൊക്കെ പോണ സമയത്ത് കിച്ചണിലൊക്കെ ക്ലീൻ ആക്കിയിട്ട് പോകായിരിക്കും നല്ലത്. അപ്പോൾ പിന്നെ തിരിച്ചു വരുമ്പോൾ ഒരു സമാധാനമാണ്. ഈ സമയത്ത് തന്നെ ഞാൻ വിറകടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി അതിൽ കഞ്ഞി വെച്ചിട്ടുണ്ട്, അതേപോലെ കറി ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. മിൻമോള് വന്ന് ചായ കുടിച്ചോളും. അപ്പോൾ ഇനി ഇതാ വാർപ്പിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ, അതായത് ടെറസിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഇതാ മൊത്തത്തിൽ കച്ചറായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ രാവിലെ വെയിലും വൈകുന്നേരം ആയാൽ കുറച്ച് നല്ലപോലെ മഴയുണ്ടല്ലോ. മഴ പെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് എന്തെങ്കിലും തടഞ്ഞു നിന്നാൽ തന്നെ വെള്ളം ശരിക്കും അങ്ങോട്ട് പോകില്ലല്ലോ ഇതിൻ്റെ മുകളിൽ നിന്നും. അപ്പോൾ നിറയെ കച്ചറയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെള്ളം ഒഴുകിപ്പോയിക്കോളും. അങ്ങനെ ഇതാ ഇവിടെ ക്ലീൻ ആക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ചെറിയ ചെറിയ ഓടിൻ്റെ കഷ്ണങ്ങളും അതേപോലെ ടൈലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇവിടെ ആയിട്ടിട്ട്. അപ്പോൾ അത് നമ്മൾ മുളകും മല്ലി അരിയൊക്കെ ചിക്കുന്ന സമയത്ത് അങ്ങനെ പാറി പോവാതെക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കണം. ആദ്യം തന്നെ അതൊക്കെ ഒന്ന് പെറുക്കിയൊരു ഭാഗത്തേക്ക് കൂട്ടിയിട്ട് പിന്നെ കുറച്ച് ഞാൻ ഇതേപോലെ ഇലയും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു വരിയപ്പോഴേക്ക് ഇത് ആന വന്നിട്ടുണ്ട്. ആന ഇതാ വീട്ടിൽ നിന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പഴയ മാക്സി ഇട്ടിട്ടോ. അപ്പോൾ അത് ഇട്ടിട്ടാണ് വന്നത്. ഞാനവിടെ എന്തെടുക്കണം നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള ക്ലീനിങ്ങിൽ ഓള് നല്ലപോലെ എന്നെ ഹെൽപ്പാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് മുമ്പ് ഇവിടെ ഒരു കൃഷി പരീക്ഷിച്ചാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഞാനിതിൻ്റെ അവശിഷ്ടങ്ങൾ താഴേക്ക് അന്ന് തന്നെ ഇട്ടിട്ടുണ്ടേനി. അപ്പോൾ ബാക്കിയുള്ള ഒരു മൂന്ന് ചാക്കിൽ മണ്ണ് നിറച്ചത് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാകെ പുല്ല് നിറഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ കുറേ ആയി ഞാനതൊന്ന് റെഡി ആക്കി എടുക്കണം എന്ന് വിചാരിച്ചിട്ട്. മുളകിൻ്റെ തൈ പയർ ഒക്കെ ഞാനവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇനി കുറച്ചൊക്കെ ഉണ്ടായും ചെയ്തിനി. പിന്നെ ഇതിൻ്റെ മുകൾക്ക് വെള്ളത്തിൻ്റെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട്, അതായത് താഴ്ന്ന് കൊണ്ടുവന്നിട്ടാണ് വെള്ളം, അതുകൊണ്ട് അങ്ങനെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയി നനയാ പെട്ടെന്ന് കിട്ടാതായി.
പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ ഇവിടെ വന്ന് നനയ്ക്കാൻ ആളുണ്ടാവില്ലല്ലോ. അങ്ങനെ അങ്ങനെ അത് നശിച്ചു പോയി. ടെറസിൻ്റെ മുകളിലൊക്കെ എല്ലാവരും ഉണ്ടാക്കി കാണുമ്പോൾ നല്ല രസമാണ് അല്ലേ. പക്ഷെ ഇതിൻ്റെ മുകൾക്ക് മണ്ണും കാര്യങ്ങളൊക്കെ എത്തണം തന്നെ കുറച്ച് പണിയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ സൗകര്യം കൂടി ഇല്ലാതായപ്പോൾ പിന്നെ ഞാൻ ആ ഒരു പരിപാടി നിർത്തിട്ടോ. തുടർച്ചയായി മഴ പെയ്യുമ്പോൾ ഉണ്ടാവുന്ന എച്ചിലുകളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ നന്നായിട്ട് അടിച്ചു വരാനായിട്ട് കിട്ടും. ടെറസിൻ്റെ മുകളിൽ അടിച്ചു വരിക എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ കുറഞ്ഞ ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. ഇതിപ്പം 3 ബെഡ്റൂമിൻ്റെയും ഓഫീസ് റൂമിൻ്റെയും കിച്ചണിൻ്റെ ഒക്കെ മുകൾ ഭാഗമാണ് ഇട്ടത്. അപ്പം ഇവിടെ ഒറ്റ റൂമ് പോലും ഇല്ല. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് സ്ഥലമുണ്ട് അടിച്ചു വരാനായിട്ട്. ചിലർക്കൊക്കെ എളുപ്പമുള്ള സ്ഥലമായിരിക്കും, കാരണം മുകൾ ഭാഗത്തൊക്കെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഏരിയ മാത്രമേ ഇതേപോലെ ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ ഏകദേശം അടിച്ചു വരലൊക്കെ കഴിഞ്ഞപ്പോഴാണ് താഴെ ഗസ്റ്റ് വന്നത് കേട്ടോ. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇളാപ്പാൻ്റെ മക്കൾ തന്നെയാണ്. അപ്പോൾ ഓല് ജിനുവിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഓല് കൊണ്ടുവന്ന എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഓൽക്ക് ആദ്യം തന്നെ നമ്മൾ മുന്തിരിൻ്റെ ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രിഡ്ജിൽ മുന്തിരി തിളപ്പിച്ച് വെച്ചതുണ്ടേന്. അപ്പോൾ ഓൽക്ക് ജ്യൂസൊക്കെ കൊടുത്തിട്ട് ഓല് എന്തൊക്കെയാണ് കൊണ്ടുവന്നത് നമ്മുടെ ഫൗസി തന്നെ പറയിട്ടോ. ഇളാപ്പാൻ്റെ മോളാണ് ഫൗസി. പിന്നെ നേരെ പോകണം ഞാനൊരു പരാതി കേട്ടു. അപ്പൊ അതിനുള്ള ചോക്ലേറ്റ് ആണ്, പച്ച പൊട്ടാത്ത ചോക്ലേറ്റ് ആണ്. പിന്നെ ഓക്ക് ഭയങ്കര മടിയാണ്, കിടന്നിട്ട് നീച്ച് പോയി തുപ്പാനൊരു ഇതാണ്. അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഞാൻ കോളാൻ വീട്ടിൽ വന്നതാണ്. അതാണ് ഇത്. പിന്നെ ഇതിപ്പോ കുട്ടികളെ അറിയാൻ എന്തിനെ പോക്ക് എന്തായാലും ചെക്ക് ചെയ്യാം. പിന്നെ കുറച്ച് ചൊറച്ചിൽ ചെയ്യാറാണ്. അപ്പൊ നാലും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് എടുത്തത്. പോക്ക് ആവശ്യമില്ല, ഞാൻ കൊണ്ടിട്ടുണ്ട്. പിന്നെ ഓടി ഇറാമത്തൊക്കെ പോയി തരണം. പിന്നെ അടുത്ത് പതുക്കെ അപ്പൊ ഞാൻ എത്തുന്ന ഒരു സമയത്താണ് ഇപ്പോൾ. അതിന് ശേഷം ഇപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങള് ഈ പരാതി വേണ്ടല്ലോ, കരുതിയിട്ടാണ് കുട്ടികൾക്ക് എല്ലാവർക്കും വാങ്ങിയതാണ്. എനിക്ക് ദിവസം സ്വന്തമായിട്ടുള്ളതാണ്. എനിക്ക് താഴെ കൊടുക്കുന്നതിനോട് പ്രത്യേകം പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിരുന്നേരെ കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഫൗസിയും ഉള്ള താത്താരും എങ്ങോട്ടെങ്കിലും ഒന്ന് ഇതേപോലെ പോവാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ടായിരിക്കും ഓല് പോവുക. അങ്ങനെ വിരുന്നേരൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ വൈകുന്നേരം ഇതാ ഇവിടെ വന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പം ഒരു ബക്കറ്റിലുള്ള വേസ്റ്റ് ഇനിയും കൊണ്ടുപോയി ഇടാണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്തിട്ടില്ലേനല്ലോ നേരത്തെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ. ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ നല്ല വീഡിയോസ് ആയിട്ട് ഇൻഷാ അള്ളാ വീണ്ടും കാണാം. താങ്ക് യു.